ഈ ഒരു ട്വീറ്റ് ബി ബി സി ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റിലൂടെയാണ് താങ്കൾ നരേന്ദ്രമോദിയോടുള്ള താല്പര്യവും ബി ജെ പിയുടെ താല്പര്യവും ആദ്യം പറയുന്നത് പിന്നീട് അന്നും പക്ഷെ ബി ജെ പിയിലേക്ക് ചേരുമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് ബി ജെ പിയിലേക്ക് വരികയായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത് ബി ജെ പി തിരഞ്ഞെടുത്തത് ഇതെല്ലാം പഴയ അധ്യായങ്ങളല്ലേ ഒരു കൊല്ലമായി ഞാൻ അന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടത് കോൺഗ്രസ് പാർട്ടി ചെറുപ്പം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ആ പ്രസ്ഥാനം കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തിൽ ഒരുപാട് മാറിപ്പോയി ഈ ശ്രീ രാഹുൽ ഗാന്ധി അതിനെ നയിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഒരു ഒരു കോട്ടറി ഒരു ഉപചാര സംഘം മാത്രം നയിക്കുന്ന നയിക്കുന്നൊരു പ്രസ്ഥാനമാണ് പിതാവും ആ അദ്ദേഹം റിട്ടയർ ചെയ്ത് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ഭാഗമൊന്നും അല്ലായിരുന്നു അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിച്ച് അദ്ദേഹം ഇന്ന് ഇതിൻ്റെ ഒന്നും ഭാഗമല്ല പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഒരു സംഘമുണ്ട് അവർ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് സോഷ്യൽ കോൺഷ്യസ്നസ് ഇക്കോണമിക് കോൺഷ്യസ്നസ് ഇതിന്നെല്ലാം അവർ കട്ട് ഓഫാണ് അവർ എന്ന് അവരുടെ എന്ന് വെറും രണ്ടാണ് ഒന്ന് അവർ പ്രതിപക്ഷത്തിരിക്കുന്നു അവർ ശ്രീ അവർക്ക് ഭരണത്തിൽ വരണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ അതിനുള്ള ഐഡിയാസോ വിഷനോ ഒന്നും ഇവർക്കില്ല ഇവർ ആകെ പാഠ ചെയ്യുന്ന രണ്ട് കാര്യം ഒന്ന് ശ്രീ നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിനെ ഇവർ ചീത്ത അത് മാത്രമാണ് ചെയ്യുന്നത് പിന്നെ അത് അതിനെന്ത് വിപരീതമായി എന്താണോ അതിന് അവർ നിൽക്കും അതിനിപ്പം ഇപ്പം ശ്രീ മോദിജിക്കെതിരെ വല്ലോ ഈ രാജ്യവിരുദ്ധരായ ഓരോരുത്തർ അവർക്കും ഇന്ത്യയെ താൽപ്പര്യമില്ല ഇന്ത്യയുടെ ഭരണാധികാരിയെ താല്പര്യമില്ല അത് കാരണം അവർ അവർ കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ കൂടെ പോയി ഇവർക്ക് ചേരാൻ പോലും ഇവർക്ക് മടിയില്ല കാരണം ഇവർക്ക് ഇവർക്കിന്ന് ഷോർട്ട് ടേം പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി എന്ത് എക്സ്റ്റൻഡ് വേണേലും പോകും ഇന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇതെൻ്റെ വിശ്വാസമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കുന്നത് ഓരോ രാഷ്ട്രീയക്കാരനും നിലനിൽക്കുന്നത് ജനങ്ങളെ സേവിക്കാനും രാഷ്ട്രത്തെ സേവിക്കാനുമാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ ഈ കോൺഗ്രസ് പാർട്ടി അവർക്ക് രാഷ്ട്രത്തിനും ജനങ്ങളേക്കാൾ എല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ഇന്ന് ഒരു കുടുംബത്തിൻ്റെ വെൽഫെയർ മാത്രമാണ് ആ കുടുംബത്തിൻ്റെ വെൽഫെയറിന് പറ്റിയ ആരൊക്കെയാണോ അവർ മാത്രമേ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഉപജാഗ സംഭ